നമസ്കാരം ഇത് ഭാരത് ലൈവ് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ മാധ്യമങ്ങളിൽ നിറയുന്നത് അന്തരിച്ച ശ്രീമാൻ ടി എം ജേക്കബ് ഞാനുമായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നയാളാണ് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഡേസി ചേച്ചി ചേച്ചി ഫെഡറൽ ബാങ്കിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരത്തായാലും എവിടെയായാലും ജോലി ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നമ്മളുമായിട്ടൊക്കെ ഞാൻ മറ്റ് മാധ്യമങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോഴൊക്കെ അവരുമായിട്ട് വ്യക്തിബന്ധം പോലും പുലർത്തിയിരുന്നവരാണ് സത്യം പറഞ്ഞാൽ ഈ ജേക്കബ് ഗ്രൂപ്പിൻ്റെ ഇന്നത്തെ അവസ്ഥയോർത്ത് സത്യം പറഞ്ഞാൽ ശ്രീ ടി എം ജേക്കബിൻ്റെ ആത്മാവ് തേങ്ങുന്നുണ്ടാകും വേദനിക്കുന്നുണ്ടാകും പാർട്ടി പിളർപ്പിലേക്ക് പോവുകയാണ് ഇത് ഒരു കുടുംബാധിപത്യത്തിൻ്റെ ഒരു അംശം ഇതിനകത്തില്ല എന്ന് നമുക്ക് പറയാനാകില്ല ശ്രീ ജോണി നെല്ലൂരിൻ്റെ അവസ്ഥയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ് ഇനി താൻ ജേക്കബ് ഗ്രൂപ്പിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ആകാനില്ല എന്നാണ് ടി എം ജേക്കബിൻ്റെ സഹധർമ്മിണി കൂടിയായ ശ്രീമതി ഡെയ്സി ജേക്കബ് ഇപ്പോൾ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് ഒപ്പം പാർട്ടിയിലെ അസംതൃപ്തരെല്ലാം ചേർന്ന് ടി എം ജേക്കബിൻ്റെ മകൾ അമ്പിളി ജേക്കബിനെ രംഗത്തിറക്കി ബദൽ സംഘടനയ്ക്ക് നീക്കം തുടങ്ങി എന്നും അറിയാൻ സാധിക്കുന്നു ഇതിനിടെ എറണാകുളം ജില്ലയിൽ നടക്കം പ്രവർത്തകരിൽ പലരും പാർട്ടി ബന്ധം ഉപേക്ഷിക്കാനുള്ള നീക്കവുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പാർട്ടി അതിപ്പോൾ പിളർന്ന് ഒരു ഗ്രൂപ്പിൻ്റെ മാത്രമായ പാർട്ടിയായി പണ്ട് കെ എം മണി എല്ലാവരും ഒരുമിച്ചായിരുന്നല്ലോ കെ എം മണി ബാലകൃഷ്ണപിള്ള അതുപോലെ തന്നെ നാരായണക്കുറുപ്പ് ടി എം ജേക്കബ് എല്ലാവരും ചേർന്നുള്ള കേരള കോൺഗ്രസ് ആയിരുന്നു അതിൽ നിന്നെല്ലാം വിഘടിച്ച് വന്ന് ടി എം ജേക്കബ് മാത്രമായിട്ട് ജേക്കബ് ഗ്രൂപ്പായി മാറി അതിനുശേഷം പാർട്ടിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മറ്റു പല പാർട്ടികളും തെരഞ്ഞെടുപ്പിൽ നിഷ്പ്രഭരായപ്പോഴും അനൂപ് ജേക്കബിനെ തിരിച്ചു വരാനായത് യു ഡി എഫിൽ തന്നെ വലിയ മതിപ്പുണ്ടാക്കിയിരുന്നു അതിനിടയിലാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് പ്രശ്നങ്ങൾ തലപൊക്കി തുടങ്ങിയത് എറണാകുളം ജില്ലയിലെ ചില പ്രശ്നങ്ങളാണ് ആദ്യമുണ്ടായത് അതിൻ്റെ തുടർച്ചയായി ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പാർട്ടി ജേക്കബ് ഗ്രൂപ്പിൻ്റെ പാർട്ടി കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് കടക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇനി താൻ പാർട്ടി പ്രവർത്തനത്തിന് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ് ശ്രീമതി ഡെയ്സി ജേക്കബ് ഉന്നയിച്ചിരിക്കുന്നത് ഭാരവാഹികളെ തെരഞ്ഞെടുത്ത യോഗത്തിൽ നിന്നുൾപ്പെടെ വിട്ടുനിന്നിട്ടും വർക്കിംഗ് പ്രസിഡന്റായി ഇവരെ വീണ്ടും തെരഞ്ഞെടുക്കുകയായിരുന്നു പിറവം നിയോജകമണ്ഡലത്തിലെ നഗരസഭാ മുൻ വൈസ് ചെയർപേഴ്സൺ ഐഷ മാധവൻ എറണാകുളം ജില്ലയിലെ മുതിർന്ന നേതാവായ കെ ജി പുരുഷോത്തമൻ പാർട്ടി സെക്രട്ടറി വി എസ് മനോജ് കുമാർ എന്നിവരുൾപ്പെടെ ഒരു വിഭാഗം പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ടി എം ജേക്കബ് ഫോറം എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് സമാന്തര പ്രവർത്തനവും തുടങ്ങി ജേക്കബിന്റെ മകൾ അമ്പിളിയെ ഒപ്പം നിർത്തി ശക്തമായി മുമ്പോട്ട് പോകും ഇവർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനിടെ വി എസ് മനോജ് കുമാറിന്റെ നേതൃത്വത്തിൽ ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിലേക്ക് പോകാനുള്ള നീക്കം നടക്കുന്നുണ്ട് യു ഡി എഫിന്റെ പിന്തുണ പൂർണ്ണമായി അനൂപ് ജേക്കബിനാണ് മുന്നണിയിൽ എം എൽ എ എന്ന നിലയിൽ യു ഡി എഫ് അദ്ദേഹത്തിന് മുന്തിയ പരിഗണന നൽകുമെന്നാണ് യു ഡി എഫ് വ്യക്തമാക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ പാർട്ടിയുടെ പ്രശ്നങ്ങളായിട്ട് മാത്രം ഇതിനെ കാണാനാവില്ല ഇതൊക്കെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടിയും സ്ഥാനലബ്ധികൾക്ക് എല്ലാം ഒന്ന് തന്നെ സ്ഥാനലബ്ധിക്ക് വേണ്ടിയുമുള്ള ചില പ്രവർത്തനങ്ങളും പാർട്ടിയിൽ സ്ഥാനമുറപ്പിച്ച് ഇനി അടുത്ത പ്രാവശ്യമെങ്ങാനും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഇതൊന്നും പൊതുപ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളൊന്നുമല്ല ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം ഒരു പാർട്ടി അതെന്തുമാകട്ടെ അത് വലിയ പാർട്ടിയാകട്ടെ ചെറിയ പാർട്ടിയാകട്ടെ ഏത് പാർട്ടിയായാലും അതിൻ്റെ കെട്ടുറപ്പും അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയും ജനങ്ങളുമായുള്ള ബന്ധവും പ്രവർത്തകർക്കിടയിലുള്ള ആ ഒരു പ്രത്യേക ഒരു ആശയവിനിമയവും ഒക്കെ തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുമ്പോട്ട് നയിക്കുന്നത് അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പാർട്ടി തകരും യാതൊരു സംശയവുമില്ല ഇത് സ്ഥാനമോഹികളും സ്ഥാനമാനങ്ങൾ വേണം എന്ന് കലഹിച്ച് നടക്കുന്നവരും ഇപ്പോൾ യു ഡി എഫിന് അധികാരമില്ല യു ഡി എഫിൻ്റെ ഭാഗമായിട്ടാണ് ജേക്കബ് ഗ്രൂപ്പ് നിൽക്കുന്നത് അപ്പോൾ യു ഡി എഫിന് അധികാരമില്ല അപ്പോൾ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല വേണമെങ്കിൽ ജോസ് കെ മാണിയുടെ കൂടെ പോയാൽ എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയേക്കും എന്നുള്ള ആഗ്രഹം ചിലരിൽ ഉണ്ടായാൽ ഇപ്പോൾ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഒരു പാർട്ടിയെ ഉണ്ടാക്കി ഇത്രയും വലിയ നിലവാരത്തിലേക്ക് എത്തിച്ച് വലിയ ചെറിയ പാർട്ടിയാണെങ്കിൽ പോലും അതിനെ വലിയ പ്രത്യേകിച്ചും എറണാകുളം ജില്ലയുടെ ചില ഭാഗങ്ങളിൽ മൂവാറ്റുപുഴ താലൂക്കിൽപ്പെട്ട ചില ഭാഗങ്ങൾ കൂത്താട്ടുകുളം അതുപോലെ നേരത്തെ പറഞ്ഞ പിറവം അതുപോലെ പാമ്പാക്കുട രാമമംഗലം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ വലിയ ശക്തിയുള്ള പാർട്ടിയാണിത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ആ പ്രദേശത്തെ ടി എം ജേക്കബ് മന്ത്രിയായിരുന്നപ്പോൾ ആ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതി ഞാൻ കൃത്യമായി ഇത് പറയാൻ കാര്യം എൻ്റെ അമ്മയുടെ ഗ്രഹം അതിന് സമീപത്താണ് അപ്പോൾ ആ പ്രദേശത്തെ വികസനങ്ങളും അവിടുത്തെ ടി എം ജേക്കബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് നേരിട്ട് തന്നെ അറിയാം അപ്പോൾ ഒരു പാർട്ടി ഈ രീതിയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പാർട്ടിയെ രക്ഷപ്പെടുത്താൻ ഇത്തിരി പ്രയാസമാണ് പാർട്ടി പിളർപ്പിലേക്ക് പോവുകയാണ് പക്ഷേ ടി എം ജേക്കബ് എന്ന വ്യക്തി അദ്ദേഹം നല്ല വ്യക്തിയായിരുന്നു നല്ല പൊതുപ്രവർത്തകനായിരുന്നു നല്ല മന്ത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ വേദനിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ശ്രീമതി ഡെയ്സി ജേക്കബ് ഇതിൽ നിന്ന് ഒന്നും ഞാനൊന്നിനുമില്ലേ എന്ന് പറഞ്ഞ് മാറി നിന്നത് എന്തായാലും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് പോവുകയാണ് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്.